ഈശോംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. യേശു ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ പിൻബലം പ്രാർത്ഥനയായിരുന്നു. ഈശോ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതായിട്ട് സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പ്രലോഭനത്തെ അതിജീവിച്ചത് മരുഭൂമിയുടെ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്നത് പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടാണ്. ശിഷ്യസമൂഹത്തെ ആശ്വസിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത് പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടാണ്. ഈ പ്രാർത്ഥനയുടെ പിൻബലം ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്ക് ബലം കുറയുന്നതെന്ന് ക്രിസ്തു സുവിശേഷത്തിലൂടെ വ്യക്തമാക്കി തരികയാണ്. മദർ തെരേസ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ബലം കൂട്ടുന്നത്, പ്രവർത്തനങ്ങളുടെ എല്ലാം അനുഗ്രഹം പ്രാർത്ഥനയാണ് എന്ന് മദർ തെരേസ പഠിപ്പിക്കുന്നുണ്ട്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലുമാണ് പ്രാർത്ഥന. അനുദിന ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ശക്തൻ്റെ ബലഹീനതയും ബലഹീനൻ്റെ ശക്തിയുമാണ് പ്രാർത്ഥന എന്ന് ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. യേശു ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ ശിഷ്യസമൂഹത്തോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലും ഏകാന്തതകളിലും പ്രാർത്ഥന കൊണ്ട് സാഹചര്യത്തെയും സാന്നിധ്യത്തെയും നിറയ്ക്കുക എന്നുള്ളതാണ് ഈശോ നൽകുന്ന അവബോധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുദിന ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പോരായ്മകളുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് നിഴലിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഏകാന്തതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട് പ്രവൃത്തികൾക്ക് തണലേകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥന കുറയുമ്പോഴാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ബലഹീനതകളെ ശക്തിപ്പെടുന്നത്. കുരിശിലെ പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച ഈശോമിശിഹായുടെ അനുഗ്രഹം നമ്മുടെ പീഡാനുഭവ ജീവിത വേളകളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്നാണ് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നോമ്പുകാലത്ത് വലിയ ശക്തിയായി എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് പിൻബലമായി പ്രാർത്ഥനയുടെ വലിയ ശക്തി കൂട്ടായിട്ട് നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു.